കൂട്ടുകാരേ, എല്ലാവർക്കും സയൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള പത്തിരികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന എഗ് കറിയാണ്. അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട്, സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് സാധനം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബിനെ പിടിച്ചിട്ട് പൊട്ടിച്ചാലിട്ട് നമ്മൾ. അപ്പോൾ നമ്മൾ പാത്രം ഇവിടെ ചൂടെ വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ മതിയാവും കേട്ടോ. ഞാനിവിടെ മൂന്ന് തക്കാളിയും രണ്ട് സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചും അങ്ങനെ ഇട്ടെടുത്തുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സവാളിനൊന്ന് വാട്ടിണ്ടെടുക്കാം കേട്ടോ. അപ്പോൾ സവാളിന് എന്നേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ വാട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചപ്പോഴാണെങ്കിൽ പൊരിക്കാനും പാകത്തിനുള്ള ഓയിൽ പൊയിട്ടതിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത് മാത്രം പോരാ കേട്ടോ, കോഴിമുട്ടയും നമ്മൾ എടുക്കണം. എന്നിട്ട് അയിക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എത്ര സവാള എടുക്കും. അപ്പോൾ ഞങ്ങൾ രണ്ട് സവാളയും മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സവാള ഒന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് ഓയിൽ എടുത്തിരുന്നാൽ നന്നായി കൂടിപ്പോവും. കുറേ ഒഴിക്കരുത് കേട്ടോ, ഒഴിച്ചപ്പോണ്ട് കുറേ വന്നാണ്. എന്നിട്ട് നമ്മൾ അതിക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞമ്മ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ എന്താണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം പൊടിയിൽ. അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മുളക്കിൻ്റെ എടുക്കട്ടോ. മുളക്കെടുക്കുകയാണ്. ഇതൊക്കെ ലാസ്റ്റാണ് നമ്മൾ മുട്ടൊക്കെ ചേർക്കേണ്ടതിൽ, അത് ഞാൻ റെഡിയാവില്ല. അതിനുശേഷം ഈ തക്കാളി ഒന്ന് കുത്തി കുത്തി ഇങ്ങനെ ഉറച്ചു കൊടുക്കുകയാണ് നമ്മൾ. ഇതുപോലെ ഉണ്ടാക്കണം, എന്നാൽ നല്ല രസമുണ്ടാവും. ഇനി വേണ്ടി തന്നെ നമ്മളിതുപോലെ തന്നെ കുത്തി കുത്തി ഉറച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിക്ക് മുട്ടയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുട്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലെണ്ണം ചേർത്ത് കൊടുത്തോ. അത് വലിയ മുട്ട ആയതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട ചേർത്ത് കൊടുത്തുള്ളൂ. നന്നായിട്ട് ഇന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഒരു ഇങ്ങനെ കട്ട കട്ടായിട്ട് വരും, അങ്ങനെ നമുക്ക് ആക്കി കൊടുക്കാം. കണ്ടങ്ങനെ ഇണക്കിലേക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് തക്കാളിയും അതൊക്കെ വഴറ്റി വെച്ചതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നീക്കി വെച്ചിട്ട് വേണം ആക്കാൻ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ റെഡിയാവില്ല. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഒരേ പാട്ട് വരും കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പാടാണ്. ഖുർആൻ്റെ കൂട്ടുകാരനോട് റബ്ബ് പറഞ്ഞു, നിന്നാഥനായ നാൻ നിനക്കൊരുക്കും ഭവനം. ഖുർആൻ്റെ കൂട്ടുകാരനോട് റബ്ബ് പറയും, ഇങ്ങോട്ട് സാവധാനമെങ്കിൽ സ്റ്റെപ്പ് കയറും. ഇന്നാഥനായ നാൻ നിനക്കൊരുക്കും ഭവനം, അള്ളാഹുവിൻ്റെ പോയിശ കലാം ഖുർആൻ, അത് മാനവർക്ക് മാനദർശിയാണ് തിബിയാൻ. ഫ്രണ്ട്സ്, നമ്മളുടെ കോഴിമുട്ടകൾ വൈകി വന്നിട്ടുണ്ട്. അപ്പോൾ പാട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് അമ്മഞ്ചി ലൈക്കട്ടോ, പിന്നെ ലൈക്കും ചെയ്തോളൂ. അപ്പോൾ നമുക്കത് കുറച്ച് കാരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിഞ്ചാലുണ്ട് കഴിയുന്ന ഇതിക്കുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മണി ആയിക്കണ്. നിങ്ങൾക്ക് മദർസകാസൊന്നും ഇല്ല കേട്ടോ, അന്ന് മീറ്റിങ്ങൊക്കെയുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ മഴ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാൻ നിന്ന്. എനിക്ക് 11 മണിക്കാണ് ക്ലാസ്. അതായത് നമ്മൾ നന്നായിട്ട് നല്ല ഭംഗിയിലും ടേസ്റ്റിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ എഗ് കറി റെഡി ആയിട്ടുണ്ട്, കോഴിമുട്ട കറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കൂട്ടുകാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.
പിന്നെ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ഓണാണ് ഈ കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബൈ ബൈ.